ഗോവിന്ദ വിട്ടൽ ഗോപാല വിട്ടൽ ഗോവിന്ദ ഗോവിന്ദ ഗോപാല വിട്ടൽ 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 ഗോവിന്ദ 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 ഗോപാല ഗോവിന്ദ ഗോപാല കണ്ണ ഗോവിന്ദ ഗോവിന്ദ ഗോപാല ഗോവിന്ദ കണ്ണ ഗോപാല കണ്ണ ഗോവിന്ദ ഗോവിന്ദ ഗോപാല കണ്ണ ഗോവിന്ദ കണ്ണ ഗോവിന്ദ ഗോവിന്ദ ഗോപാല കണ്ണ ഗോവിന്ദ കണ്ണ ഗോപാല കണ്ണ ഗോവിന്ദ ഗോവിന്ദ ഗോപാല കണ്ണ ഗോവിന്ദ കണ്ണ ഗോപാല കണ്ണ ഗോവിന്ദ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ശ്രീ ഗോ സദ്ഗുരുനാഥ് മഹാരാജിർക്കി ജയ. വ്യാസൻ ശുക്കാചാര്യന് ഉപദേശം കൊടുത്തു ഭാഗവതം. ശുക്കാചാര്യൻ പരീക്ഷിത്തിന് ഉപദേശം കൊടുത്തു. പറഞ്ഞപ്പോഴാണ് ശൗനകാദി ഋഷീശ്വരന്മാർ ചോദിക്കുന്നു, കസ്യവാ ബൃഹതീമേതാം ആത്മാരാമ സമഭ്യസത്. ഇത്ര വലിയ ഗ്രന്ഥമായ ഭാഗവതം ശുക്കാചാര്യൻ പഠിക്കാൻ എന്താണ് കാരണം? കാരണം ജ്ഞാനികൾക്ക് കൂടുതൽ പഠിക്കേണ്ട ആവശ്യമില്ല, അവർക്കിങ്ങനെ 7 ശ്ലോകം മതി. ഇപ്പോൾ വായിച്ചല്ലേ ചതുശ്ലോകി ഭാഗവതം, അത് മതി. ഇത്ര വലിയ ഗ്രന്ഥമായിട്ട് 18,000 ഗ്രന്ഥം നമുക്കാണ് വേണ്ടി വരുന്നു. അപ്പോൾ ഇത്ര വലിയ ഗ്രന്ഥം പഠിക്കാൻ എന്താണ് കാരണം? അപ്പോൾ പറയുന്നു, ശുക്കാചാര്യനക്ക് ഭക്തന്മാർക്ക് വലിയ സദ്യ ഉണ്ടാക്കി കൊടുക്കണം ആഗ്രഹം. ഭക്തന്മാർക്ക് ഭാഗവതന്മാർക്ക് സദ്യ വിളമ്പണമെങ്കിൽ എന്താണ് സദ്യ വിളമ്പണം? നല്ല പാൽപ്പായസം, പിന്നെ അപ്പം, ഇങ്ങനെ വിധവിധമായ ഭക്ഷണം വിളമ്പി കൊടുത്താൽ അത്ര സന്തോഷം ഉണ്ടാവില്ലേ? നമ്മുടെ സഹാചാര്യനെ പറഞ്ഞിട്ടുണ്ട്, കൂടുതൽ സദ്യമൊക്കെ ഉണ്ടാക്കേണ്ട, ഒന്ന് ചോറ് മതി, കൂടുതൽ ഒന്നും വേണ്ട, ഇടയ്ക്കിടയ്ക്ക് പറയുന്നു. എന്താ കാരണം? ഭക്തന്മാർക്ക് ഇത് ഭക്ഷണം ആവശ്യമില്ലേ, അവർക്ക് വേണ്ട വലിയ സദ്യ എന്താണ്? നിത്യം വിഷ്ണുജനപ്രിയ, അവിടെ പറയുന്നു ഭക്തന്മാരെ സന്തോഷിപ്പിക്കണമെങ്കിൽ അവർക്ക് ഭഗവാന്റെ കഥ പറഞ്ഞു കൊടുത്താൽ അവർക്ക് കൂടുതൽ സന്തോഷം ഉണ്ടാകും. പാൽപ്പായസം കഴിക്കുന്നതിനേക്കാൾ കൂടുതൽ സന്തോഷം ഭഗവാന്റെ കഥ കേൾക്കാനാണ് അവർക്ക് താല്പര്യം. അതുകൊണ്ടാണ് എൻ്റെ ഗുരുനാഥൻ രാമായണം എഴുതുമ്പോൾ അതിൻ്റെ ഒരു പേരിട്ടു, വാൽമീകി വിരുന്ന്. എന്താ പറഞ്ഞാൽ വാൽമീകിയുടെ സദ്യ. എന്താ രാമൻ്റെ ഗുണങ്ങളാണ് പറയാൻ പോകുന്നത്, രാമായണമാണ്. പക്ഷേ അതിൻ്റെ ഒരു പേരിടണ്ടേ? ആ രാമായണത്തിന് ഒരു വ്യാഖ്യാനത്തിൻ്റെ, ഗുരുനാഥൻ രചിച്ച വ്യാഖ്യാനത്തിൻ്റെ പേരാണ് വാൽമീകി വിരുന്ന്. വിരുന്ന് പറഞ്ഞാൽ തമിഴിൽ അത് സദ്യ എന്നാണ് അർത്ഥം. വാൽമീകിയുടെ വലിയ സദ്യ. എന്താ രാമൻ്റെ ഗുണങ്ങളാണ്. അതേപോലെ ഇത്തംഭൂത ഗുണോഹരിഹി, അത് അതേപോലെ കണ്ണൻ്റെ ഗുണങ്ങൾ പറയാൻ വേണ്ടിയാണ് ശുക്കാചാര്യൻ ഇവിടെ ഭാഗവതം പഠിച്ചു. പിന്നെ നിറച്ചും ആളുകളെ കണ്ടു ശുക്കാചാര്യൻ. ഓരോ വീട്ടിലും ചെന്ന് ഞാൻ ഭാഗവതം ഭഗവാന്റെ ഗുണം പറയട്ടെ ചോദിക്കുമ്പോൾ അവർ പറയും, ഈ രാവിലെ വന്നാൽ എന്താ, നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടാണ്, ഇപ്പോൾ കുട്ടികളൊക്കെ പറഞ്ഞയക്കേണ്ട സമയമാണ്, ഭർത്താവിന് ഭക്ഷണം കൊടുത്ത് പറഞ്ഞയക്കേണ്ട സമയമാണ്, ഇപ്പോൾ രാവിലെ സമയത്ത് ഭയങ്കര തറക്ക് പിടിച്ച സമയമാണ്, ഉച്ചയ്ക്ക് വന്നോളൂ. പിന്നെ ഉച്ചയ്ക്ക് വന്നു ശുക്കാചാര്യൻ, ഇപ്പോൾ എല്ലാം കഴിഞ്ഞ് കുറച്ച് ഉറങ്ങേണ്ട സമയമാണ്, ഇപ്പോൾ വേണ്ട, സന്ധ്യാസമയത്തിൽ വന്നാൽ മതി. ഇപ്പോൾ സന്ധ്യാസമയത്തിൽ ശുക്കാചാര്യൻ എത്തി. അപ്പോൾ പറഞ്ഞു, ഇപ്പോൾ എല്ലാം തിരിച്ച് വരുന്ന സമയമാണ്, ഭർത്താവ് കുട്ടികൾക്ക് തിരിച്ച് വരുന്ന സമയമാണ്, അപ്പോൾ അവർക്ക് രാത്രി വേണ്ടി ഉണ്ടാക്കണ്ടേ, കുറച്ച് രാത്രി വന്നാൽ മതി. പണ്ടൊക്കെ ഉത്സവം, അതേപോലെ കച്ചേരി, പ്രഭാഷണം, ആധ്യാത്മിക പ്രഭാഷണം ഒക്കെ രാത്രിയിലേ വെക്കുള്ളൂ. കാരണം പകൽ പോകണം, അവർക്ക് സ്വന്തം കർമ്മങ്ങൾ ഉണ്ടാവും. അതുകൊണ്ട് തമിഴ്നാട്ടിലേക്ക് രാത്രിയാണ് പ്രഭാഷണമൊക്കെ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ രാത്രിയാകുമ്പോൾ കുഴപ്പമില്ലേ,
ഈ ചാക്യാർ കുത്തോ എന്തായാലും തുടങ്ങിയാൽ 7-8 മണിക്ക് തുടങ്ങിയാൽ പിന്നെ രാത്രി 1 മണി 2 മണി വരെ നമുക്ക് വിസ്തരിച്ച് നമുക്ക് അത് ആസ്വദിക്കാം. കഥകളിയോ ഭഗവാന്റെ സംബന്ധമായ ഈ പരിപാടിയിലൊക്കെ രാത്രിയെ കൂടുതൽ പണ്ടൊക്കെ ചെയ്തിരുന്നു. എന്താ കാരണം? പകലിൽ എല്ലാവർക്കും ഓരോ കർമ്മം ഉണ്ടാവും. ബ്രാഹ്മണന്മാർക്ക് അവരുടെ നിത്യകർമ്മങ്ങൾ, അവരവർക്ക് ഓരോ കർമ്മം ഉണ്ടാവും. അപ്പൊ രാത്രി സമയത്തിലാണ് ഇങ്ങനെ കഥകളിയും ചാക്യാർ കുത്ത് ഇങ്ങനെയൊക്കെ ഭഗവാന്റെ സംബന്ധമായ ഈ കലാപരിപാടികളൊക്കെ രാത്രിയാണ് വയ്ക്കാറുള്ളൂ. അപ്പൊ രാത്രി ആകുമ്പോൾ ഒരു സൗകര്യം കൂടി ഉണ്ട്, അത്ര വിയർപ്പും ഉണ്ടാവില്ലേ. ഇപ്പൊ ഉച്ചയ്ക്ക് ഇരിക്കുമ്പോഴാണ് നമുക്ക് ബുദ്ധിമുട്ടാവണം. അപ്പോൾ രാത്രിയാകുമ്പോൾ എന്റെ ഗുരുനാഥനൊക്കെ അങ്ങനെ വിസ്തരിച്ച് പറയും. അപ്പോൾ ഇവിടെ ഇത്തം ഭൂത ഗുണോഹരി ഹരേ ഗുണാക്ഷിപ്തമതി ഭഗവാൻ ബാദരായനി അധ്യഗാൻമഹദാഖ്യാനം നിത്യം വിഷ്ണുജനപ്രിയ. നമ്മുടെ ഭക്തന്മാരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അവർക്ക് വിസ്തരിച്ച് ഭഗവാന്റെ കഥ പറയാൻ വേണ്ടിയാണ് ഇപ്പൊ രാത്രി സമയത്തിൽ വന്നാൽ ഞങ്ങൾ വിസ്തരിച്ച് കേൾക്കാം എന്ന് പറഞ്ഞപ്പോൾ, പണ്ടാണെങ്കിൽ രാത്രി സമയമായി ഉറങ്ങിപ്പോവും എന്നാണ് പറയാറുണ്ട്. ഇപ്പോൾ സുഖം രാത്രി സമയത്തിൽ, ഇപ്പോൾ ഫ്രീ അല്ലേ, ഞാൻ കഥ പറയാൻ വന്നോട്ടെ, ഇപ്പോൾ പറ്റില്ലേ, ഇപ്പോൾ സീരിയൽ നോക്കേണ്ട സമയമാണ്, പിന്നെ വാട്സപ്പ് നോക്കേണ്ട സമയമാണ്, ഇപ്പോൾ പറ്റില്ലേ. ഇപ്പൊ ശുഖാചാര്യൻ നേരിട്ട് കഥ പറയാൻ വന്നാലും ഇവിടെ ജനങ്ങൾ എന്താ പറയുന്നു? രാവിലെ നടക്കാണ്, ഉച്ചയ്ക്ക് ഉറങ്ങുന്നു, രാത്രി സമയമില്ലേ എന്നേ പറയുന്നു. അവരുടെ ദൗർഭാഗ്യം എന്താണ് ഞാൻ പറയുന്നു. പക്ഷെ ഇവിടെ സൂതപൂരാണ് പറയുന്നു അത് വലിയ ഭാഗ്യമാണ്. ശുഖാചാര്യൻ ഒരു വീട്ടിൽ വന്ന് ചോദിച്ചില്ലേ ഭാഗവതം കേൾക്കാൻ തയ്യാറാണെന്നോ? അങ്ങനെ ശുഖാചാര്യന്റെ ശരീരത്തിൽപ്പെട്ട കാത്ത് സ്പർശിച്ചില്ലേ, അത് മതി അവർക്ക്. അതാണ് ഇവിടെ പറയുന്നു, തീർത്ഥീകുറുവണ് തഥാശ്രമം. ഓരോരോ ആശ്രമത്തിന് മുന്നിൽ എത്തിയില്ലേ, ആ ആശ്രമം ശുദ്ധമായി എന്നാണ് പറയുന്നു. അങ്ങനെ പല ആൾക്കാരുടെ ചോദിച്ചിട്ടും കേൾക്കാൻ ഒരാൾ തയ്യാറായില്ലേ. അപ്പോൾ സുഖാചാര്യം മനസ്സിലാക്കി, ഇനി മനുഷ്യന്മാർക്ക് പറയണ്ട, കാട്ടിൽ പോയി നാമം ജപിച്ചോളാന്ന് കാട്ടിൽ പോയി ഭാഗവതം പറഞ്ഞു അദ്ദേഹം. കാരണം കാട്ടിൽ നിറച്ച വൃക്ഷങ്ങളൊക്കെ ഇങ്ങനെ തല കാട്ടിൽ ഇങ്ങനെ ആടുന്നുണ്ടല്ലോ, അത് നോക്കുമ്പോൾ ഭക്തന്മാർ കേൾക്കുന്നു വിചാരിച്ച് കാട്ടിലാണ് എപ്പോഴും വനീയ സഹ എന്നാണ് സുഖാചാര്യനെ കുറിച്ച് ഇവിടെ പറഞ്ഞു. വനത്തിൽ സഞ്ചരിക്കുന്ന ആളാണ്. അങ്ങനെ കാട്ടിൽ സഞ്ചരിച്ച സുഖാചാര്യൻ ഭാഗവതം കേൾക്കാണ്ടി തയ്യാറായിട്ട് ഒരാൾ ഇരിക്കുന്നു മനസ്സിലാക്കിയപ്പോഴാണ് പരീക്ഷത്തിന് മുമ്പിൽ എത്തിച്ചേരുന്നു. അപ്പോഴാണ് പരീക്ഷത്തിന്റെ പെരുമ എന്താണെന്ന് ചോദിക്കുമ്പോൾ പരീക്ഷത്തിന്റെ കഥ കൂടി ഇവിടെ പറയുന്നു. പരീക്ഷത്തിന്റെ കഥ പറയണമെങ്കിൽ ആദ്യം പരീക്ഷത്തിന്റെ മുത്തശ്ശന്മാരുടെ കഥയിൽ നിന്നും തുടങ്ങണം. അവരുടെ മുത്തശ്ശന്മാർക്ക് വലിയ ഭക്തന്മാരാണ്. മഹാഭാരതത്തിന്റെ അന്ത്യഘട്ടത്തിൽ നിന്നാണ് ഇവിടെ തുടങ്ങുന്നത് ഭാഗവതം. അപ്പൊ എന്താ കാരണം? മഹാഭാരതം മുഴുവൻ അയച്ച ശേഷം പിന്നെ ഭാഗവതം പഠിച്ചാലേ നമുക്ക് മനസ്സിലാവുള്ളൂ. നമുക്ക് താല്പര്യം മഹാഭാരതത്തെ അന്ത്യഘട്ടമാണ് സൗപ്തിക പർവ എന്ന് പർവ. എല്ലാവരും യുദ്ധം കഴിഞ്ഞ് സുഖമായിട്ട് ഉറങ്ങുന്ന സൗപ്തികം, സുപ്തം പറഞ്ഞാൽ ഉറങ്ങുന്നതാണ്, അങ്ങനെ സൗപ്തിക പർവ. എല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന സമയത്തിലാണ് അശ്വത്ഥാമാവ് ഉറക്കമില്ലാതെ ഇങ്ങനെ ഒരു മരത്തിൻ്റെ ചുവട്ടിലിരിക്കുമ്പോൾ അവിടെ രാത്രി ഒഴിച്ചിരിക്കുന്ന ഒരു പക്ഷി ഉണ്ടല്ലോ, ഉളൂക്കം എന്നാണ് അതിൻ്റെ പറയും. കേരളത്തിൽ എന്താണ് പേരുന്നത്? മൂങ്ങ എന്താ പറയും. അത് കാക്കയുടെ കൂട്ടിൽ ചെന്ന് ആ ചെറിയ കുഞ്ഞുകളെ പീഡിപ്പിക്കുന്നത് കണ്ടപ്പോൾ അശ്വത്ഥാമാവെന്ന് തോന്നി. പാണ്ഡവന്മാരെ പകൽ സമയത്തിൽ എതിർക്കാൻ ബുദ്ധിമുട്ടാണ്, രാത്രി സമയത്തിൽ ഇങ്ങനെ ഉറങ്ങുന്ന സമയത്തിൽ അവരെ വധിക്കാം എന്ന് തീരുമാനിച്ചു. ഒപ്പം കൃപാചാര്യൻ മുതലായവരെ വിളിച്ചുകൊണ്ട് പോയി. അവിടെ ചെന്നപ്പോൾ കൃഷ്ണൻ മിടുക്കാണ്, മിടുക്കൻ. എന്ത് ചെയ്തു? പാണ്ഡവന്മാരെ മാത്രം കൊണ്ടുപോയി ഗംഗാതീരത്തിലേക്ക്. കാരണം കുന്തി പ്രാർത്ഥിച്ചു, കൃഷ്ണ എൻ്റെ 5 മക്കളെ രക്ഷിക്കണേ. അത് കുഞ്ഞിയുടെ പ്രാർത്ഥനയാണ് തെറ്റായിപ്പോയി. എന്താ പ്രാർത്ഥിക്കേണ്ടത്? എല്ലാവരെയും രക്ഷിക്കണേന്ന് പ്രാർത്ഥിച്ചിരുന്നാൽ ഭഗവാൻ എല്ലാവരെയും രക്ഷിച്ചിരിക്കും. എൻ്റെ 5 മക്കളെ രക്ഷിക്കണേന്ന് പ്രാർത്ഥിച്ചതുകൊണ്ട് എന്തായി? 5 പേരെ മാത്രം രക്ഷിക്കേണ്ട ചുമതല ആയി പോയി ഭഗവാനക്ക്. ചില ആളുകൾ അങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്. കല്യാണത്തിൽ താല് കെട്ടുന്നത് വരെ ക്ഷണ്ഠ വരാൻ പാടില്ല. അപ്പൊ എന്താർത്ഥം? താല് കെട്ടിയാൽ പിന്നെ തുടങ്ങട്ടെ യുദ്ധം, അങ്ങനെ ആയി പോവും.
അങ്ങനെ അഞ്ചു പേരെ ഭഗവാൻ ഗംഗാതീരത്തിലേക്ക് കൊണ്ടുപോയി. അഞ്ചു പേരെ കൊണ്ടുപോയപ്പോൾ ബാക്കി എല്ലാവരും ഇവിടെ ഉറങ്ങി കിടക്കുന്നു. പക്ഷേ ഭഗവാൻ ഒരു ഭൂതത്തിനെ സൃഷ്ടിച്ചു, മഹാദേവനോട് പ്രാർത്ഥിച്ചു, ഒരു ഭൂതത്തെ പറഞ്ഞു തരണേന്ന്, ഈ കുട്ടികളെയൊക്കെ രക്ഷിക്കാൻ വേണ്ടി, ഈ കുട്ടികളെ രക്ഷിക്കാൻ ഒരു ഭൂതത്തിനെ സൃഷ്ടിച്ചു വച്ചു ഭഗവാൻ. ശിവഗണമായ ഒരാളെ അവിടെ നിർത്തിവച്ചു. അശ്വത്ഥാമൻ മിടുക്കനാണ്. ഈ ശിവന്റെ പാർഷദനായ ഭൂതം അവിടെ കാവൽ നിൽക്കുന്നു എല്ലാവരെയും രക്ഷിക്കാൻ. ഇയാൾ ഭൂതത്തിനെ, ഈ ശിവനെ തോൽപ്പിച്ച് പിന്നെ കുട്ടികളെ ഒന്നും ചെയ്യാൻ പറ്റില്ലേ? അപ്പൊ ശിവനെ സന്തോഷിപ്പിക്കാൻ എളുപ്പവഴി എന്താണ്? നമോ ഭഗവതേ രുദ്രായ നമസ്തേ രുദ്രമൻ. രുദ്രൻ ജപിച്ചു. രുദ്രം ജപിച്ചാൽ മതി ശിവൻ പിന്നെ ഭ്രാന്തനായി പോവും എന്ന് ചോദിച്ചാലും വെറുതെ. അങ്ങനെ രുദ്രം ജപിച്ചപ്പോൾ ഈ ഭൂതം എന്താണെന്ന് ചോദിച്ചു, ഒന്ന് വഴി വിട്ടാൽ മതി. അങ്ങനെ രുദ്രം ജപിച്ച് ആ ഭൂതത്തിനെ മാറ്റി പിന്നെ ഉള്ളിൽ ചെന്ന് എല്ലാ കുട്ടികളെയും വധിച്ചു. ഇത് കണ്ടിട്ട് ദ്രൗപദി വിളിച്ചപ്പോഴാണ് കൃഷ്ണനും അർജുനനും വന്ന് സമാധാനം ചെയ്തു. എൻ്റെ കുട്ടികളെ കൊന്ന അവളുടെ തലയെ കൊണ്ടുവരാം എന്ന് പ്രതിജ്ഞ ചെയ്ത് അശ്വത്ഥാമാവിനെ പഠിക്കാൻ പോയപ്പോൾ അശ്വത്ഥാമാവ് ബ്രഹ്മാസ്ത്ര പ്രയോഗം ചെയ്തു. ബ്രഹ്മാസ്ത്രം അയച്ചപ്പോൾ അർജുനൻ കൃഷ്ണനോട് ചോദിച്ചപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത്? നീ ഒരു ബ്രഹ്മാസ്ത്രം കൂടി അയച്ചോളൂ. രണ്ട് ബ്രഹ്മാസ്ത്രം പരസ്പരം പുറപ്പെട്ട പോലാണ് ഈ ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ബ്രഹ്മാസ്ത്രനെ ബ്രഹ്മാസ്ത്രം നിർത്തിക്കോളൂ പറഞ്ഞു. ബ്രഹ്മാസ്ത്രം പറഞ്ഞാൽ ഇപ്പോൾ എന്താ പറയുക, വലിയ അണു ബാമ്പ് പോലെയാണ്, ലോകത്തെ നശിപ്പിക്കുന്ന വലിയ അണു ആയുധം പോലെയാണ്. മന്ത്രം കൊണ്ട് അർജുനൻ രണ്ടും നിർത്തി. പിന്നെ അശ്വത്ഥാമാവിനെ പിടിച്ചു കൊണ്ടുവന്നപ്പോൾ ഭഗവാൻ തന്നെ പറയുന്നു, ഈ അശ്വത്ഥാമാവിനെ കൊണ്ടോളൂ. എന്താ കാരണം? യുദ്ധത്തിൽ ചില നിയമങ്ങളൊക്കെ ഉണ്ട്, ഉറങ്ങുന്ന സമയത്തിൽ കൊല്ലാൻ പാടില്ല. മത്തം പ്രമത്തം ഉന്മത്തം സുപ്തം ബാലം സ്ത്രീയം ജഡം, ചില നിയമങ്ങളൊക്കെ ഉണ്ട്. ഉറങ്ങുന്ന സമയത്ത് കുട്ടികളെ കൊണ്ടല്ലേ, അതുകൊണ്ട് ഈ അശ്വത്ഥാമാവിനെ ഇപ്പൊ തന്നെ കൊന്നോളൂ പറഞ്ഞപ്പോൾ അർജുനൻ പറഞ്ഞു, ഏട്ടൻ്റെ അടുത്ത് കൊണ്ടുപോവാം, ഏട്ടൻ എന്ത് ചെയ്യുന്നപ്പോൾ ചെയ്യട്ടെ. എന്താ കാരണം? ഇപ്പോൾ പാർത്ഥം പരീക്ഷത എന്നാണ് പറയുന്നത്. അർജുനനെ പരീക്ഷിച്ചു എന്നാണ് പറയുന്നത്. പരീക്ഷിച്ചു പറയാൻ എന്താ കാരണം? അർജുനനക്ക് ഗുരുഭക്തി ഉണ്ടോ എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയാണ് പറഞ്ഞു. അർജുനൻ നല്ല ഗുരുഭക്തനായതുകൊണ്ട് നേരെ ധർമ്മപുത്രൻ്റെ അടുത്തേക്ക് കൊണ്ടുചെന്നു അശ്വത്ഥാമാവിന്. അശ്വത്ഥാമാവിനെ കണ്ടപ്പോൾ ദ്രൗപദി നമസ്കരിച്ചു. ഗുരുനാഥനും ഗുരുപുത്രനും ഒരേപോലെയാണ്, ഗുരുനാഥൻ്റെ ഉച്ഛിഷ്ടം സ്വീകരിക്കാം, ഗുരുപുത്രൻ്റെ ആവശ്യം ഇല്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അഴിച്ചു വിട്ടോളൂ പറഞ്ഞു. അപ്പോൾ ഭീമൻ പറഞ്ഞു, ആരായാളും തെറ്റ് ചെയ്തവർക്ക് ശിക്ഷ കൊടുത്താലേ നാട് നന്നാവുള്ളൂ. തെറ്റ് ചെയ്തവർക്ക് നല്ല കടുത്ത ശിക്ഷ വേണം. അതുകൊണ്ട് ഗൾഫ് കൺട്രിയിലൊക്കെ ആരെങ്കിലും എന്തെങ്കിലും തെറ്റ് ചെയ്താൽ കൈ കൊണ്ട് തെറ്റ് ചെയ്താൽ കൈ മുറിക്കും, കാല് കൊണ്ട് തെറ്റ് ചെയ്താൽ കാല് മുറിക്കും. അങ്ങനെ കഠിന ശിക്ഷ കൊടുത്താലേ നാട് നന്നാവുള്ളൂ. അതുകൊണ്ട് തന്നെ അവിടുത്തെ ആളുകൾ അവിടെ ഒന്ന് ചെയ്യാറില്ല, ഇവിടെ വന്ന് ചെയ്യും. അപ്പോൾ ഇവിടെ ഭാരതത്തിൽ എന്ത് ചെയ്താൽ ഒരു ശിക്ഷയും ഇല്ലല്ലോ. അതുകൊണ്ടാണ് കൂടുതൽ ഇങ്ങനെ തെറ്റുകൾ കൂടിപ്പോകുന്നു. അപ്പോൾ അങ്ങനെ കഠിന ശിക്ഷ വേണം. ഇപ്പോഴാണ് കുറേ കാലം ഇപ്പോൾ സ്ത്രീകളെ പീഡിപ്പിക്കുന്നത് വധശിക്ഷണം ഇപ്പോൾ പറഞ്ഞിട്ടേ ഉള്ളൂ. ഇന്ന് നിയമം എപ്പോൾ ആകുമോ സംശയം. അങ്ങനെ കഠിന ശിക്ഷ കൊടുത്താലേ നാട് നന്നാവുള്ളൂ. അതുകൊണ്ട് അശ്വത്ഥാമാവിനെ ശിക്ഷിക്കണം. കാരണം തെറ്റ് ചെയ്താലെ ശിക്ഷിക്കുമ്പോൾ എന്താണ്, അയാൾക്കും കൂടി നന്മയാണ്. എന്താ കാരണം? വീണ്ടും ചെയ്തില്ലല്ലോ. അതുകൊണ്ട് ശിക്ഷിക്കണം പറഞ്ഞു ഭീമൻ. ദ്രൗപദി രക്ഷിക്കണം വിട്ടോളൂ പറയുന്നു. അർജുനക്ക് എന്ത് ചെയ്യണം ഒരു ബുദ്ധിമുട്ടായി. കൃഷ്ണനോട് ചോദിച്ചു, ഇപ്പോൾ അശ്വത്ഥാമാവിനെ ശിക്ഷിക്കണോ അല്ലെങ്കിൽ രക്ഷിക്കണോ ചോദിച്ചപ്പോൾ ഭഗവാൻ പറഞ്ഞു, അത് നീ നോക്കുന്ന വിധത്തിലാണ്. അശ്വത്ഥാമാവിനെ ബ്രാഹ്മണൻ നോക്കിയാൽ വധിക്കരുത്, അഴിച്ചു വിട്ടോളൂ. ശത്രു നോക്കിയാൽ വധിച്ചോളൂ. നീ എങ്ങനെ നോക്കുന്നു അതുപോലെ ചെയ്തോളൂ. ബ്രഹ്മബന്ധു നഹന്തവ്യ ആതീവണ. ഇങ്ങനെ രണ്ടും പറഞ്ഞപ്പോൾ ഭഗവാന്റെ ഹൃദയം മനസ്സിലാക്കിയ അർജുനൻ അശ്വത്ഥാമാവിനെ വധിക്കാതെ അവൻ്റെ തലയിലിട്ടിന് കൊടുവ് മാത്രം പറിച്ചെടുത്തു. എന്നാ ബ്രാഹ്മണനക്ക് വധശിക്ഷ പാടില്ലേ, അതുകൊണ്ട് അവൻ്റെ
വപനം ദ്രവിനാദാനം അവൻ്റെ തലയിൽ ഒരു മണി ഉണ്ടായിരുന്നു, അതും കൂടെ എടുത്തു അഴിച്ചുവിട്ടു. അപ്പോൾ അശ്വത്ഥാമാവിന് കൂടുതൽ ദേഷ്യമായി. പാണ്ഡവന്മാർക്ക് വംശം ഇരിക്കാൻ പാടില്ലേ, അവരുടെ വംശം നശിക്കട്ടെ വിചാരിച്ച് വീണ്ടും ഒരു ബ്രഹ്മാസ്ത്ര പ്രയോഗം ചെയ്തു. ഈ പാണ്ഡവന്മാരുടെ വംശത്തിൽ ഒരു കുട്ടി മാത്രം ജീവിച്ചിരിപ്പുണ്ട്. ഏത് കുട്ടിയാണ്? ഉത്തരാദേവി ഗർഭപാത്രത്തിൽ കിടക്കുന്ന ഒരു ശിശുവാണ്. ആ ഗർഭത്തിലിരിക്കുന്ന ശിശുവിനെ പീഡിപ്പിക്കാൻ വേണ്ടി ബ്രഹ്മാസ്ത്രം എത്തിയപ്പോൾ ആ ഉത്തരാദേവി ഈ സങ്കടം ആരോടാണ് പറയുന്നതെന്ന് വിചാരിച്ച് നോക്കുമ്പോൾ വാതിൽ കൃത്യമായി ശ്രീകൃഷ്ണ ഭഗവാൻ വരുന്നു. കൃഷ്ണഭഗവാനെ കണ്ടപ്പോൾ കൃഷ്ണൻ്റെ കാക്കൽ വീണ് പ്രാർത്ഥിച്ചു. പാഹി പാഹി മഹായോഗി ദേവദേവ ജഗത്പതേ നാണ്യം ത്വദഭയം പശ്യേ യത്ര മൃത്യു പരസ്പരം. ഭഗവാനെ എൻ്റെ ഉണ്ണിയെ രക്ഷിക്കണേന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഭഗവാൻ ഉണ്ണിയെയും രക്ഷിച്ചു, അമ്മയെയും രക്ഷിച്ചു. എങ്ങനെ രക്ഷിച്ചു? ഇവിടെ പറയുന്നു, ഭഗവാൻ ഒരു തള്ളവരുടെ രൂപം സ്വീകരിച്ച് ആ ഗർഭപാതത്തിൽ ചെന്ന് ആ ഉണ്ണിയെ രക്ഷിച്ചു. ഇത് കണ്ടപ്പോൾ കുന്തിക്ക് അത്ഭുതം തോന്നി. കാരണം ബ്രഹ്മാസ്ത്രം വലിയ അസ്ത്രമാണ്, അതിൽ നിന്നും രക്ഷപ്പെടുത്താൻ ഒരാൾക്കും സാധിക്കില്ല. ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചപ്പോൾ ഹനുമാൻ തന്നെ വീഴുന്നു. സുന്ദരകാന്ഡത്തിൽ നമുക്ക് കാണാം, ഇന്ദ്രജിത്ത് ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചപ്പോൾ ബ്രഹ്മാസ്ത്രം നിന്നെ ബാധിക്കില്ലെന്ന് ബ്രഹ്മാവ് തന്നെ നേരിട്ട് വരം കൊടുത്തിട്ടുണ്ട് ഹനുമാൻ സ്വാമിക്ക്. എന്നിട്ടും ബ്രഹ്മാവിൻ്റെ ഒരു ഗൗരവത്തിന് വേണ്ടി ഹനുമാൻ തന്നെ താഴെ വീഴുന്നു. അതേപോലെ യുദ്ധകാന്ഡത്തിലും ഇന്ദ്രജിത്ത് വീണ്ടും ബ്രഹ്മാസ്ത്രം അയക്കുമ്പോൾ ലക്ഷ്മണസ്വാമി ബ്രഹ്മാസ്ത്രം എടുക്കുന്നു. അപ്പോൾ രാമചന്ദ്രസ്വാമി പറയുന്നു, മയാ സഹ അവ്യഗ്രമണ സഹസ്വ. ബ്രഹ്മാസ്ത്രമാണ് പ്രയോഗിക്കുന്നു, നമ്മൾ താഴെ വീണ് കിടക്കാം, പിന്നെ രക്ഷിക്കാൻ ഹനുമാൻ സ്വാമി സഞ്ജീവി വ്രതം കൊണ്ടുവന്നോളും, ഓഷധി വ്രതം കൊണ്ടുവരും. അപ്പോൾ അതിനൊരു മഹിമ കൊടുക്കണം പറഞ്ഞ് രാമൻ തന്നെ തനിക്ക് ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചപ്പോൾ വീണു. അതേ ബ്രഹ്മാസ്ത്രം ഇപ്പോൾ ഭഗവാൻ ഇല്ലാതാക്കുന്നു, അതിൻ്റെ മഹിമ കുറയ്ക്കുന്നു. എന്താ കാരണം? ഗുരുനാഥൻ ഇവിടെ പറയാറുണ്ട്, തനിക്ക് ബ്രഹ്മാസ്ത്രം അയച്ചപ്പോൾ അത് ഭഗവാൻ സ്വീകരിച്ചു, ഭക്തന്മാർക്ക് ബ്രഹ്മാസ്ത്രം അയക്കുമ്പോൾ അത് ഏത് അസ്ത്രമായിട്ട് അതിൻ്റെ പെരുമ ഇല്ലാതാക്കും ഭഗവാൻ. അതുകൊണ്ടാണ് ഗർഭപാത്രത്തിൽ ചെന്ന് ബ്രഹ്മാസ്ത്രത്തിൻ്റെ മഹിമ ഭഗവാൻ കുറച്ചു, ബ്രഹ്മാസ്ത്രത്തിൻ്റെ ശക്തി പോയി. അപ്പോൾ കുന്തി അത് മനസ്സിലാക്കി ഭഗവാന്റെ കാക്കൽ ഇതിനെ നമസ്കരിക്കുന്നു. നമസ്തേ പുരുഷം ത്വാദ്യം ഈശ്വരം പ്രകൃതേ പരം അലക്ഷ്യം സർവഭൂതാണാം അന്തർബഹിരവസ്ഥിതം. ആദിപുരുഷനായ പ്രകൃതിക്ക് പുറത്തിലിരിക്കുന്ന, പ്രകൃതിക്ക് പിന്നിലാണ് ഇരിക്കുന്ന ആളായ നീ അലക്ഷ്യം സർവഭൂതാണാം, എല്ലാവരുടെ ഉള്ളിലും പുറത്തിലുണ്ടെങ്കിലും ഭഗവാൻ ഇതുവരെയും അവർ കണ്ടിട്ടില്ല. നമ്മളൊക്കെ പറയാറുണ്ട്, കാറ്റ് ഉള്ളിലുമുണ്ട് പുറത്തുമുണ്ട്. പിന്നെ ആരെങ്കിലും മരിച്ചു പോയാൽ പറയും കാറ്റ് പോയി വരും. കണ്ടിട്ടുണ്ടോ? പോയി മനസ്സിലായി, പക്ഷേ എങ്ങനെ പോയി നേരിട്ട് കണ്ടിട്ടില്ലേ. അതേപോലെ കാറ്റ് പോലെ നമ്മുടെ ഉള്ളിൽ പുറത്തും ഉണ്ടെങ്കിലും അലക്ഷ്യം സർവഭൂതാനാം അന്തർബഹിരവസ്ഥിതം, പക്ഷെ കാണാൻ സാധിക്കില്ലേ. കാറ്റ് തന്നെ കാണാൻ സാധിക്കില്ല പറഞ്ഞാൽ പിന്നെ കാറ്റ് തന്നെ വാഹനമായിട്ടിരിക്കുന്ന ഭഗവാനെ വരദോ വായുവാഹന എന്ന സഹസ്രനാമത്തിൽ പറയുന്നു. ഭഗവാൻ വരുമ്പോൾ ഈ വായുവെ കൊണ്ടാണ് ഉള്ളിലേക്ക് വരുന്നു, ജീവനായി ചൈതന്യമായിട്ട് പുറത്തേക്ക് ചെല്ലുമ്പോൾ ഈ വായു കൊണ്ടാണ് ഭഗവാൻ പോകുന്നു, വായുവാഹനൻ. അത് നേരിട്ട് പറയാതിരിക്കാൻ വേണ്ടി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി വായുപുത്രനായ ഹനുമാൻ ഇങ്ങനെ രാമസ്വാമി എണ്ണിച്ചു കൊണ്ടുപോകുന്നു, ഹനുമന്ത വാഹനമൊക്കെ നമ്മൾ പറയുന്നു. അങ്ങനെ ഉള്ളിലുണ്ടെങ്കിലും നമ്മൾ ഭഗവാനെ കാണാൻ പറ്റാതിരിക്കുന്നു. അതിന് കാരണം എന്താ? ഒരു മായാവണ തെരശീല അവിടെ നിൽക്കുന്നു. മായ ജവണികാച്ഛന്നം അജ്ഞാതോക്ഷയമവ്യയം. മായയാവണ ഈ തെരശീല അതും അറിയാളെ കാണാൻ സാധിക്കുള്ളൂ. നടോ നാട്യധരോ യഥാക്ഷ്യസേ മൂഢദൃശ. നല്ല ഗംഭീര നടൻ വരുമ്പോൾ അവർ ആരാണെന്ന് മനസ്സിലാക്കാത്ത രീതിയിൽ നല്ല അഭിനയം ചെയ്യാറുണ്ട്. പിന്നെ വേഷം അഴിക്കുമ്പോൾ ഈ ആളാണോ, അപ്പുറം പിന്നെ നമുക്ക് മനസ്സിലാവും. കഥകളിക്ക് വേഷം കെട്ടുമ്പോൾ ശരിക്കും നോട്ടീസിൽ ഉണ്ടെങ്കിലേ നമുക്ക് ആരാണ് മനസ്സിലാവാൻ പറ്റുള്ളൂ. പക്ഷേ നടൻ്റെ അഭിനയം കാണുമ്പോൾ
നമ്മൾ ഇയാൾ ഭീമനാണോ ദുര്യോധനാണോ അങ്ങനെ അവ ചിന്തിച്ചു പോകും. സാധാരണ കുട്ടികളൊക്കെ ഇത് ഭീമൻ ദുര്യോധനൻ വിചാരിച്ചിരിക്കും. ഉള്ള ബുദ്ധിയുള്ളവർ ഇയാളുടെ വേഷം കെട്ടി വന്നിരിക്കുന്നു. നമ്മൾ മനസ്സിലാക്കും. നടോ നാട്യധരോ യഥാ, നാട്യധരനായ ഒരു നടനെ സാധാരണക്കാരെങ്ങനെ മനസ്സിലാക്കിയില്ലയോ അതുപോലെയാണ് നിന്നെ ഒരാളും ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല. പക്ഷേ മഹാത്മാക്കൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഭഗവാന്. തഥാ പരമഹംസാനാം മുനീനാം അമലാത്മനാം ഭക്തിയോഗ വിധാനാർത്ഥം കഥം പശ്യേമഹി സ്ത്രിയഃ. മഹാത്മാക്കൾ പോലും മനസ്സിലാക്കാൻ പറ്റാതെ നിന്നെ ഞാൻ ഒരു സ്ത്രീ എങ്ങനെ മനസ്സിലാക്കും? സ്ത്രീ പറഞ്ഞതിൻ്റെ അർത്ഥം സ്ത്രീന് അർത്ഥമില്ല. സത്വഗുണം രജോ ഗുണം തമോ ഗുണമുള്ളവരാണ് സ്ത്രീകൾ. സ്ത്രീ പറയുമ്പോൾ തന്നെ മൂന്ന് എഴുത്തുണ്ടല്ലോ. അപ്പൊ സത്വഗുണ രജോ ഗുണ തമോ ഗുണമുള്ള സാധാരണ ആൾക്കാർ എങ്ങനെ ഭഗവാനെ മനസ്സിലാക്കും? മനസ്സിലാക്കിയില്ലെങ്കിലും കുഴപ്പമില്ല, ഭഗവാന്റെ നാമം ജപിച്ച് നമസ്കരിച്ചാൽ മതി എന്നാണ് ഇവ കുന്തി ഇവിടെ നമസ്കരിക്കുന്നു. ഈ കുന്തി പറഞ്ഞ ശ്ലോകം ചൊല്ലി നമസ്കരിച്ചാൽ മതി നമുക്ക്. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ, ഇവിടെ പറയുന്നു കൃഷ്ണായ. കൃ പറഞ്ഞാൽ ഭൂമി, ഭൂമിക്ക് ആനന്ദം കൊടുക്കാൻ വന്ന ആളാണ് കൃഷ്ണായ. ഈ 14 ലോകത്തിൽ ഭൂമിക്കാണ് കൂടുതൽ ഭാഗ്യം. ഭൂമിയേക്കാൾ ഭാഗ്യം വസുദേവനക്ക്, വാസുദേവായ. വസുദേവനേക്കാൾ ഭാഗ്യം ദേവകിക്ക്, ദേവകീ നന്ദനായ ച. ദേവകിയേക്കാൾ ഭാഗ്യം നന്ദഗോപനക്ക്, നന്ദഗോപകുമാരായ. പിന്നെ വൃന്ദാവനത്തിലിരിക്കുന്ന എല്ലാവർക്കും ഭാഗ്യം ഗോവിന്ദായ. 7 ദിവസം മഴ ഉയർത്തി നിന്നപ്പോൾ വൃന്ദാവനത്തിലെ ഈച്ച പൂച്ച കൊതുക് എല്ലാം 7 ദിവസം പകരം നോക്കിയിരുന്നു. ഇവരുടെ എല്ലാവരുടെ ഭാഗ്യത്തെക്കാൾ ഏറ്റവും വലിയ ഭാഗ്യം ആർക്കാണ്? യശോദാദേവിക്ക്. എല്ലാവരുടെ ഭാഗ്യത്തെക്കാൾ ഏറ്റവും വലിയ ഭാഗ്യം യശോദാദേവിക്കാണ്. ആദിശങ്കരൻ തന്നെ ചോദിക്കുന്നു, യശോദേ നീ എന്ത് പുണ്യം ചെയ്തു? രാമേശ്വരം ചെന്നുവോ? ഏത് ആൾത്തറ ചുറ്റി പ്രദർശനം വെച്ചു? ഇങ്ങനെ ഉണ്ണി ജനിക്കാം. ഏത് സത്കർമ്മം ചെയ്താലും ഉണ്ണി ഉണ്ടാവും. പക്ഷേ കൃഷ്ണനെ ഉണ്ണിയായിട്ട് കിട്ടണമെങ്കിൽ യശോദ ഏത് ജന്മത്തിൽ ചെയ്ത പുണ്യമാണോ പറയാൻ പറ്റില്ല. കിം ബ്രൂമസ്താം യശോദേ കതി കതി സുഹൃത ക്ഷേത്രമുഖ്യാനി പൂർവം ഗത്വാ കീദൃക്വിധാനി ആർജിതാനി ത്വയൈവ നോ ശക്രോ ന സ്വയംഭൂ ന ച മദനരിപുഹു യസ്യ ലേഭേ പ്രസാദം പൂർണ്ണം ബ്രഹ്മൈവ സാക്ഷാത്. യശോദരെ കയ്യിലിരിക്കുന്ന ഉണ്ണിക്കണ്ണൻ മേടിക്കാൻ വേണ്ടി മഹാദേവൻ തന്നെ വേഷം കെട്ടി വന്നു. വേഷം കെട്ടി നാമം ജപിച്ചു, നാരായണ നാരായണ നാമം ജപിച്ചു വന്നു. അകമിക കാശീവാസി, ഞാൻ കാശിയിൽ നിന്ന് വന്നാലാണ് ശങ്കരസ്വാമി എന്നാ എൻ്റെ പേര്. നിങ്ങൾ എന്ത് ചെയ്യും? കുട്ടികൾക്ക് ഈ ബാലരക്ഷ ചെയ്യുന്ന ആളാണ്. കുട്ടികൾക്ക് എന്തെങ്കിലും രോഗം ഉണ്ടായാലോ, അവരെന്തെങ്കിലും പേടിച്ചാലോ, അവർക്ക് ഞാൻ തായത്ത് പിന്നെ മന്ത്രമൊക്കെ ജപിച്ച് ചെയ്യുന്ന ആളാണ്. അപ്പോൾ യശോദയ്ക്ക് തോന്നി എൻ്റെ കുട്ടിക്ക് ഇടയ്ക്കിടയ്ക്ക് ആപത്ത് വരണമല്ലോ, പൂതനെ ശകടാസനം തിന്നാവർത്തൻ. അപ്പോൾ കുട്ടിയുടെ രക്ഷയ്ക്ക് വേണ്ടി ആ ഉണ്ണിക്കണ എടുത്തു വന്നു. എൻ്റെ ഉണ്ണിക്ക് ഒന്ന് ജപിച്ച് ഭസ്മം തൊടിയിച്ചാൽ നന്നായി. ഉടനെ യശോദാദേവി ഉണ്ണിക്കരണ് ആ ശിവന്റെ കയ്യിൽ കൊടുക്കാൻ പുറപ്പെട്ടപ്പോൾ കൃഷ്ണൻ നോക്കി, ഇയാൾ വേണ്ട എനിക്ക് പേടിയാവുന്നു. എന്താ കാരണം? ശരീരത്തിൽ പാമ്പ് ഒക്കെ ഇട്ട് വന്നിരിക്കുന്നു. സ്വന്തം സ്വഭാവം മാറ്റം അറിയില്ലല്ലോ. പാമ്പ് ഇട്ട് ഉടുക്ക് എടുത്ത് വന്നപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, എനിക്ക് മൃദംഗം അടിച്ചാലാണ് ഇഷ്ടം, ഈ ഉടുക്കൊക്കെ അടിച്ചാൽ എനിക്ക് പേടിയാവുന്നു, ഞാൻ വരുന്നില്ലേ എന്ന് പറഞ്ഞ് കൃഷ്ണൻ ഉള്ളിലേക്ക് ഓടുന്നു. അപ്പോൾ യശോദ പറഞ്ഞു, ഉണ്ണി എന്തെങ്കിലും തന്നെ ഇരുന്നോട്ടെ, നിങ്ങളൊന്ന് ഭസ്മം മാത്രം തൊടിച്ചാൽ മതി. ഉടനെ ശിവനക്ക് ആഗ്രഹം എന്താ? ഭസ്മം തൊടിക്കണമെന്ന് കൂടുതൽ ആഗ്രഹമില്ലേ, ഉണ്ണിയെ സ്വന്തം കയ്യിൽ എടുക്കാനാണ് ആഗ്രഹം. എൻ്റെ കയ്യിൽ വെച്ച് ഞാൻ മടിത്തട്ടിൽ വെച്ച് ജപിക്കുക, കുറച്ച് നേരം ജപിക്കേണ്ടതാണ്. ആവ്യാത ചൗകരി മണിമാസ്തവജങ്ങൾ 5-6 ശ്ലോകമുണ്ട്, ഇതൊക്കെ ജപിക്കേണ്ടേ, ഉണ്ണി എൻ്റെ കയ്യിൽ തരൂ എന്നെ പറഞ്ഞ് നിർബന്ധമായിട്ട് യശോദര കയ്യിൽ നിന്നും ഉണ്ണിയെ ശിവനങ്ങനെ മേടിക്കുന്ന സമയത്താണ് പെട്ടെന്ന് കണ്ണൻ കരഞ്ഞുകൊണ്ടിരിക്കുന്നു, ഞാനൊക്കെ പേടിയാവുന്നു. അപ്പോൾ വേറെ ഒരു പെൺകുട്ടി വന്നു ആ ഉണ്ണിങ്ങനെ കൊണ്ടുപോയി.
ഒരു നീല പാവാടയും ഒരു മഞ്ഞ ഡ്രസ്സും അണിഞ്ഞ് ഒരു പെൺകുട്ടി കൊണ്ടുപോയി. ആരാണ്? രാധികാദേവി, രാധ ഉണ്ണിക്കണോടെ കൊണ്ടുപോയി. കൃഷ്ണനുക്ക് നന്മ ചെയ്യാൻ വേണ്ടിയാണ് വന്നത്. മഹാദേവൻ ശങ്കരസ്വാമിയുടെ പേരിൽ വന്നു. പക്ഷെ കൃഷ്ണനുക്ക് നന്മ ചെയ്യണം വന്നാൽ പോലും കൃഷ്ണന്റെ അഭിപ്രായം നോക്കിയിട്ടേ ചെയ്യാൻ പാടുള്ളൂ. കൃഷ്ണൻ വേണ്ട, ഇപ്പോൾ വേണമെന്ന് വേണ്ട. അപ്പോൾ ശിവൻ ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴാണ് ഒരു ആശ്രിത വാക്കായി കേട്ടു. ആശ്രിത്യ മത്പ്രിയാം രാധാം, മഹാദേവനെ എൻ്റെ പ്രിയയായ രാധയെ ആശ്രയിച്ചാലേ എന്നെ കേട്ടുള്ളൂ എന്ന ഒരു ആശ്രിത വാക്ക് കേട്ടു. കേട്ടപ്പോൾ ശിവൻ ചെയ്തു, അവിടെ തന്നെ ബൃന്ദാവനത്തിൽ തന്നെ ഇരുന്നു. ഇപ്പോഴും ആ ക്ഷേത്രം, ശിവക്ഷേത്രം, ബൃന്ദാവനത്തിൽ പോയാൽ കാണാം, ഗോപേശ്വര മഹാദേവ ക്ഷേത്രം എന്നാണ് ഇത്. എന്താ കാരണം? അവിടെ ഇരുന്ന് കൃഷ്ണനെ കിട്ടാൻ വേണ്ടി ജപിച്ചുകൊണ്ടിരിക്കുന്നു. കൃഷ്ണ 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 മാധവ കൃഷ്ണ മധുസൂദന കൃഷ്ണ, മാധവ കൃഷ്ണ മധുസൂദന കൃഷ്ണ, യാദവ കൃഷ്ണ യേതുനന്ദന കൃഷ്ണ, യാദവ കൃഷ്ണ യേതുനന്ദന കൃഷ്ണ, മാധവ കൃഷ്ണ പ്രായമായി. കൃഷ്ണന്റെ 8 വയസ്സായി. രാധയ്ക്കും പ്രായമായി. എല്ലാ ദിവസവും രാധ ആ ശിവക്ഷേത്രത്തിൽ പൂജിക്കാൻ വരാറുണ്ട്. ഒന്ന് വെള്ളം കൊണ്ട് അഭിഷേകം ചെയ്യും, പിന്നെ പൂക്കളൊക്കെ പൂക്കളൊക്കെ സമർപ്പിക്കാറുണ്ട്. ഇപ്പോൾ വൃന്ദാവനത്തിലൊക്കെ തിരുമേനിമാർ പൂജിക്കുന്ന ഇല്ലേ, ആറ് വേണമെങ്കിൽ നമുക്ക് പോയി ഭഗവാനെ പൂജിക്കാം. അവർ കടയിൽ സാധനം മേടിച്ച് നേരിക്കാം. നമ്മുടെ നാട്ടിൽ അങ്ങനെ പറ്റില്ല. നമ്മുടെ ചിത്തൊക്കെ എന്തെങ്കിലും കടയിൽ മേടിച്ച് ഇങ്ങനെ ഭഗവാനെ നേരിച്ചോളൂ പറയാൻ പറ്റില്ല. ഇപ്പം ഉത്തര ഭാരതത്തിലേക്ക് അങ്ങനെയാണ്, ആറ് വേടങ്ങൾ നേരിട്ട് പോയി അവരെ അഭിഷേകം ചെയ്യാം. അങ്ങനെ രാധാദേവി ശിവപൂജയ്ക്ക് വേണ്ടി കയ്യിൽ ഗിണ്ടിയിൽ വെള്ളവും കൂവളവും കയ്യിലെടുത്ത് അവിടെ അഭിഷേകം ചെയ്യാൻ പുറപ്പെട്ട സമയത്താണ് കൃഷ്ണൻ അവിടെ വന്നു. കൃഷ്ണൻ എഴുന്നേറ്റ് നേരിട്ട് അങ്ങനെ വന്നിരിക്കുന്നു. പള്ളുകൂടം തിരിച്ചിട്ടില്ല. കാരണം രാധ ഈ സമയത്തിൽ വരേണ്ട സമയം അവിടെ മനസ്സിലാക്കിയിട്ടുണ്ട്. ഉറങ്ങിപ്പോയ സമയമായതുകൊണ്ട് വേഗം നേരിട്ട് വന്നു. രാധയെ തുടർന്നപ്പോൾ രാധ പ്രതി ഇപ്പോൾ എന്നെ തുടർന്നത് ഞാൻ ശിവപൂജ വളരെ ശുദ്ധമായിട്ട് ചെയ്യേണ്ട പൂജയാണ്. ഇപ്പോൾ തൊട്ടാൽ പിന്നെ എൻ്റെ അശുദ്ധം മാറും. കൃഷ്ണൻ പറഞ്ഞു, ഞാൻ നിന്നെ തുടർന്ന് ഞാൻ ശുദ്ധാവില്ലേ? അപ്പോൾ നീ ശുദ്ധമായി, ഞാൻ നിന്നെ തുടർന്ന് ഞാൻ ശുദ്ധാവും എന്ന് കൃഷ്ണൻ രാധയെ തൊടാറുമ്പോൾ രാധ എന്നെ തുടർന്ന് പറഞ്ഞു ഇങ്ങനെ ശിവലിംഗം ചുറ്റി ചുറ്റി വരണു, കൃഷ്ണൻ ഇങ്ങോട്ട് വരണു. രണ്ടുപേരും ചുറ്റിയിരിക്കുമ്പോൾ ഇടയിൽ ശിവൻ പ്രത്യക്ഷപ്പെട്ടു. എൻ്റെ തപസ് സഫലമായി, നിന്റെ രണ്ടുപേരെ കാണാൻ വേണ്ടിയാണ് ഞാൻ തപസ് ചെയ്തു എന്ന് പറഞ്ഞത്. അങ്ങനെ നോശക്രോ ന സ്വയംഭൂഹു നച്ച മദനരിഭൂഹു, മഹാദേവനക്ക് പോലും കിട്ടാത്ത ആ കൃഷ്ണൻ, മഹാദേവൻ എടുക്കാൻ കാത്തിരിക്കുന്ന ഈ കൃഷ്ണൻ എപ്പോഴും യശോദയോട് പറഞ്ഞു, അമ്മേനെ എടുക്കണേ, അമ്മ എടുക്കണേ, അമ്മ ഇടയ്ക്ക് അടുക്കളയ്ക്കും ഇങ്ങനെ ഓരോ സ്ഥലത്ത് നടന്നു ചെല്ലുമ്പോൾ ഈ ഉണ്ണിക്കരൻ എന്നെ എടുക്കണേ എന്ന് കരഞ്ഞുകൊണ്ട് വരുന്നു. ഈ കൃഷ്ണനെ എടുക്കാൻ ദേവന്മാർ മഹാദേവൻ പോലും തപസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കൃഷ്ണൻ നിന്റെ കാരുണ്യത്തെ കാത്തിരിക്കുന്നുണ്ടല്ലോ യശോദെ, നീ എന്ത് ഭാഗ്യം ചെയ്തു. എന്നും നിലൈ പരബ്രഹ്മം അമ്മ എന്തഴയ്ക്ക എന്ന തവം സൈതനൈ, ഇരേഴു ഭുവനങ്ങൾ പടൈത്തവനൈ കയ്യിലേന്തി സീരാട്ടി പാറൂട്ടി താറാട്ട എന്ന തവം സൈതനൈ, ബ്രഹ്മനും ഇന്ദ്രനും മനതിൽ പൊറാമൈ കൊള്ള കൈകട്ടി വായ്പൊത്തി കെഞ്ചമൈ തായ് തായേ. ബ്രഹ്മാവ് ഇന്ദ്രനൊക്കെ പേടിച്ചിരിക്കുന്നു. കണ്ണനെ കണ്ട് കണ്ണനോ അമ്മയെ കണ്ട് പേടിച്ചിരിക്കുന്നു.
കൈകെട്ടി വായ്പൊത്തി കെഞ്ചവയിത്തായി തായേ സനക്കാതി യോഗിയെ വെറുതി സാരി യോഗികളൊക്കെ കിട്ടാതെ ആ ഭഗവാൻ നിന്റെ അടുത്ത് വന്നല്ലോ, എന്ത് ഭാഗ്യം ചെയ്തു എന്ന് യശോദയെ പുകഴ്ത്തി പാടുന്നു. അങ്ങനെ യശോദ അനുഭവിച്ച ആ പെരുമൊക്കെ കുന്തിദേവി പറഞ്ഞ് എനിക്കും അതേപോലെ അനുഗ്രഹം വേണം പ്രാർത്ഥിച്ചപ്പോഴാണ് ഭഗവാൻ അന്ന് കുന്തിയുടെ കൊട്ടാരത്തിൽ തന്നെ താമസിച്ചു. പിന്നെ അടുത്ത ദിവസം ധർമ്മപുത്രൻ കണ്ണനെ കാണാൻ വന്നപ്പോൾ കണ്ണൻ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പം ധർമ്മപുത്രൻ ചോദിച്ചു, കണ്ണ നീ ധ്യാനിക്കുന്ന ദേവൻ ആരാണ്? ഞാൻ എൻ്റെ ഭക്തന്മാരെയാണ് ധ്യാനിക്കുന്നു. ഇന്ന് ഭീഷ്മനെ ധ്യാനിച്ചു, ആ ഭീഷ്മാചാര്യനെ കാണാൻ പോകുന്നു പറഞ്ഞപ്പോൾ എല്ലാവരും കണ്ണൻ്റെ ഒപ്പം ഭീഷ്മാചാര്യൻ്റെ അടുത്ത് ചെന്നു. ഭീഷ്മാചാര്യൻ ഭഗവാനെ നോക്കി ഗംഭീര സ്തുതി ചെയ്തു. ഭീഷ്മസ്തുതിയാണ് രാവിലെ ചൊല്ലേണ്ട സ്തുതികളിൽ പ്രധാനപ്പെട്ടതാണ് ഈ ഭീഷ്മസ്തുതി. രാവിലെ എഴുന്നേറ്റ് വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്നതും ഗീതിയിൽ ഒരു അധ്യായങ്ങളും ഗജേന്ദ്ര സ്തുതിയും രുദ്രഗീതം പിന്നെ ഈ ഭീഷ്മസ്തുതി രാവിലെ ചൊല്ലുന്നത് വളരെ വിശേഷമാണ്. ഇത് ഞാൻ പ്രഭാഷണത്തിൽ പറഞ്ഞപ്പോൾ കോയമ്പത്തൂരിൽ ഒരു മഹാത്മാവ് ചെയ്തു, ഗീത ഒരു അധ്യായം വായിക്കുന്നതായി പറഞ്ഞിട്ടുള്ളൂ, പക്ഷേ അദ്ദേഹം രാവിലെ ഇരുന്നാൽ 2 മണിക്കൂർ ഇത് മുഴുവനും പറഞ്ഞിട്ടേ കാപ്പി കുടിക്കുള്ളൂ, ഭക്ഷണം കഴിക്കുള്ളൂ. അങ്ങനെ രാവിലെ 6 മണിക്ക് കഴിഞ്ഞിട്ട് ഗീത 18 അധ്യായം, വിഷ്ണു സഹസ്രനാമം, ഗജേന്ദ്ര സ്തുതി, പിന്നെ രുദ്രഗീതം, ഭീഷ്മസ്തുതി, ഇത് ജപിച്ചാൽ മതി, അന്ത്യസമയത്തിൽ പേടിക്കേണ്ട ആവശ്യമില്ലേ, ഭഗവാൻ കൈ പിടിച്ച് കൊണ്ടുപോയിക്കോളും. ഇത് പറഞ്ഞപ്പോഴാണ് ഇപ്പോഴും അദ്ദേഹം ഒരു നാനാണി ഒരു സ്ഥലമുണ്ടല്ലോ അവിടെ ഇരുന്ന് ജപിച്ചു കൊണ്ടിരിക്കുന്നു. അങ്ങനെ രാവിലെ ചൊല്ലുന്നത് വളരെ വിശേഷമാണ്. ഇതിമതി ഉപകൽപിതൃഷ്ണ ഭഗവതി സാത്വതപുംഗവേ വിഭൂമി സ്വസുഖമുപഗതേ ക്വചിത് വിഹർത്തും പ്രകൃതിമുപേയുഷിയത് ഭവപ്രവാഹ. തൻ്റെ 11 ഇന്ദ്രിയങ്ങളിൽ ഭഗവാനക്ക് സമർപ്പിക്കുന്നു. അതാണ് 10-11 ശ്ലോകങ്ങൾ ഇവിടെ നമുക്ക് കാണാം. ഭീഷ്മന്റെ സ്തുതിയിൽ എന്നെ കൊല്ല വന്ന ഭഗവാനെ എന്നെ രക്ഷിക്കണേന്നും അങ്ങനെ ആരെങ്കിലും പറയാറുണ്ടോ? രക്ഷിക്കണേന്ന് പറയാറുള്ളൂ. ചക്രമെടുത്ത് എന്നെ കൊല്ല വന്ന ഭഗവാൻ എന്നെ രക്ഷിക്കണം പറഞ്ഞാൽ അത് ഒരു അത്ഭുതമാണ്. മദ്വധാർത്ഥം എന്നാണ് ഇവിടെ പറയുന്നു. സ്വനിഗമമപഹായ മത്പ്രതിത്യാം ശിതവിശിഖകതോ വിശീർണതം സഹ ക്ഷതജ പരിപ്ലുത ആതതായിനോ മേ പ്രസഭമഭിസസാരമദ്വധാർത്ഥം സഭവതു മേ ഭഗവാൻ ഗതിർമുകുന്ദഃ. ചിലപ്പോൾ കുട്ടികളെ അമ്മ തള്ളാറുണ്ട്. തള്ളുന്ന സമയത്ത് കുട്ടി എന്തോ അമ്മേനെ അമ്മയുടെ കഥ തന്നെ പിടിക്കും. തള്ളിയാളും രക്ഷ അമ്മയെ ഉള്ളു കുട്ടിക്ക്. അതുപോലെ ഭഗവാനെ എന്നെ നീ കൊല്ലാൻ വന്നാലും നീ തന്നെയാണ് എനിക്ക് ഗതി. അതാണ് ഇവിടെ പറയുന്നു. സഭവത്തുമേ ഭഗവാൻ ഗതിർ മുകുന്ദ വിജയരഥ കുടുംബ ആത്തോത്രേ. വിജയൻ്റെ രഥം തന്നെ കുടുംബം. കൃഷ്ണനുക്ക് പിന്നെ 11 ദിവസം വേറെ കുടുംബമില്ലേ? അപ്പൊ അർജുനൻ്റെ കുതിരകളും അർജുനൻ്റെ തേരും ഇത് നോക്കി നോക്കി ഭഗവാൻ വിജയരഥ കുടുംബം നോക്കുമ്പോൾ ചിലപ്പോൾ ചില തെറ്റുകൾ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ധർമ്മശാസ്ത്രത്തിൽ. ഭാര്യയെ ചെറിയ ഭാര്യയാണ്, കുട്ടികൾ ചെറിയ കുട്ടികളാണ്, അച്ഛനമ്മമാർ പ്രായമായി, ഈ കുടുംബം നോക്കാൻ ചിലപ്പോൾ നോക്കിയാൽ പറഞ്ഞാൽ കുഴപ്പമില്ലേ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഭഗവാൻ സൂര്യനെ മറച്ചതും പിന്നെ അശ്വത്ഥാമാഹത കുഞ്ചരഹ ഇങ്ങനെ നോക്കിയാൽ പറഞ്ഞില്ലേ? ഇതെന്താ കുടുംബം നോക്കണ്ടേ? വിജയരഥ കുടുംബ ആത്തോത്രേ. അങ്ങനെ കുടുംബം നോക്കാൻ ചില അകൃത്യ ശതൈരവി രക്ഷണീയം എന്നാണ് വ്യാഖ്യാനത്തിൽ ശ്രീധരസ്വാമികൾ പറയുന്നു. അങ്ങനെ 100 ചിലപ്പോൾ കുറ്റങ്ങൾ തെറ്റ് ചെയ്താലും കുഴപ്പമില്ലേന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കണക്കിന് ചെയ്യുന്നു വിചാരിക്കേണ്ട, ഭഗവാനൊക്കെ കുഴപ്പമില്ലേ. അങ്ങനെ കുടുംബം പോലെ അർജുനനെ ഭഗവാൻ രക്ഷിച്ചു. രക്ഷിച്ചത് മാത്രമില്ലേ, ഭീഷ്മൻ ഇവിടെ പറയുന്നു, ശരിക്കും ഭാഗ്യം ഞങ്ങൾക്കാണെന്ന് പറയുന്നു. കാരണം പാണ്ഡവർ പക്ഷത്തിലിരിക്കുന്നവർക്കാൾ ദുര്യോധന പക്ഷത്തിലിരിക്കുന്നവർക്കാണ് കൂടുതൽ ഭാഗ്യം. ഭീഷ്മാചാര്യൻ, കൃപാചാര്യൻ, ദ്രോണാചാര്യൻ, ഈ വലിയ വലിയ ആചാര്യന്മാർ എല്ലാവരും ദുര്യോധനൻ്റെ പക്ഷത്തിലിരുന്നു. എന്താ കാരണം? പാർത്ഥാസ്ത്ര ഭൂതാഹ പദമാപുരസ്യ. പാർത്ഥൻ്റെ അസ്ത്രം സ്വീകരിച്ച് എല്ലാവരും മരിക്കുമ്പോൾ എന്ത് ചെയ്തു? ഈ പാർത്ഥസാർഥിയായ ഭഗവാനെ നോക്കി മരിച്ചു. അപ്പോൾ എന്ത് ചെയ്തു? ദുര്യോധനൻ്റെ പക്ഷത്തിലേക്ക് എല്ലാവർക്കും മോക്ഷം കിട്ടി, പാണ്ഡവപക്ഷത്തിലേക്ക് സ്വർഗം മാത്രമേ കിട്ടിയിട്ടുള്ളൂ. എന്താ കാരണം? പാർത്ഥാസ്ത്രം, അത് ഭഗവാനെ നോക്കി മരിച്ചില്ലേ അവരൊക്കെ. അതുകൊണ്ട് തന്നെ പാർത്ഥസാരഥി, പാർത്ഥൻ പറഞ്ഞാൽ അർജുനൻ, അർജുൻ അർജുൻ്റെ സാരഥി എന്ന സാധാരണ അർത്ഥം. തമിഴിൽ പറഞ്ഞാൽ പാർത്ഥസാരഥി. അവരൊക്കെ പാർത്ഥ അവരൊക്കെ നോക്കിയല്ലേ, എതിർ
എതിരുവശത്തിലിരിക്കുന്നവർക്ക് നോക്കി മരിച്ചില്ലേ, അവർക്ക് എല്ലാവർക്കും സദ്ഗതി കിട്ടി എന്നാണ് അവിടെ പറയുന്നു. പിന്നെ ഭീഷ്മ പറയുന്നു, ഭഗവാനെ എൻ്റെ വാക്ക് സത്യമാക്കാൻ വേണ്ടി സ്വന്തം വാക്കുകൾ ഉപേക്ഷിച്ചില്ലേ. സ്വനിഗമമപകായമത്പ്രതിജ്ഞാം, ഭീഷ്മൻ പ്രതിജ്ഞ ചെയ്തു ഭഗവാനെ ചക്രധാരിയായി കാണണം. ആ ഭീഷ്മന്റെ വാക്ക് സത്യമാക്കാൻ വേണ്ടി ഭഗവാൻ ധൃതരഥചരണോഭ്യയചലദ്ഗുഹു വണ്ടി ചക്രം എടുത്തു വന്നു എന്നാണ് അവിടെ പറയുന്നു. കാരണം ചക്രധാരിയായി കാണണം മാത്രമേ പ്രതിജ്ഞ ചെയ്തിട്ടുള്ളൂ ഭീഷ്മൻ. ശബ്ദം സുദർശന ചക്രധാരിയായി കാരണം പറഞ്ഞിട്ടില്ല. എന്നാ സുദർശന ചക്രം എടുത്തല്ലോ പിന്നെ ഭീഷ്മനക്ക് മുക്തി കൊടുക്കേണ്ടി വരും, പിന്നെ അദ്ദേഹത്തിന് മുക്തി കൊടുക്കാനുള്ള സമയവും ആയിട്ടില്ലേ. പിന്നെ ചക്രം മാത്രമേ അദ്ദേഹം കാണിച്ചാൽ മതി. അപ്പോൾ വണ്ടി ചക്രം എടുത്ത് ഭഗവാൻ രഥചരണോഭ്യയചലദ്ഗുഹു, അങ്ങനെ ഭീഷ്മന്റെ വാക്ക് സത്യമാക്കാൻ വേണ്ടി രഥചരണമായി ഓടി വന്ന ഭഗവാനെ നമിക്കുന്നു. പിന്നെ ഭീഷ്മൻ പ്രാർത്ഥിക്കുന്നു, ഭഗവാനെ അടുത്ത ജന്മത്തിലെങ്കിലും ഒരു ഗോപിയായി ജനിക്കാൻ ഭാഗ്യം തരണേ, ഗോപികമാരെ പോലെ ഭക്തി ചെയ്യാനുള്ള ഭാഗ്യം തരണേന്ന് പ്രാർത്ഥിച്ച് ഭീഷ്മൻ ഭഗവാന്റെ പാദത്തിൽ ലയിച്ചു. അങ്ങനെ ഭീഷ്മനൊക്കെ മുക്തി കൊടുത്ത് ധർമ്മപുത്രന വട്ടാഭിഷേകം നടത്തി ഭഗവാൻ ദ്വാരകയ്ക്ക് മടങ്ങി ചെന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇപ്പോൾ നിർത്താം. നിർത്തേണ്ട സമയമായി. കുറുനാമാവലി പാടി നിർത്താം. വീണ്ടും 2 മണിക്ക് പാരായണം ആരംഭിക്കും. 2:30 ശേഷം പ്രഭാഷണം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ മാധവ മധുസൂദന മുരളീധര മോഹന, മാധവ മധുസൂദന മുരളീധര മോഹന, മാധവ മധുസൂദന മുരളീധര മോഹന, മാധവ മധുസൂദന മുരളീധര മോഹന. ജയ ജയ യദു നന്ദന ജയ ദേവകി നന്ദന, ജയ ജയ യദു നന്ദന ജയ ദേവകി നന്ദന, മാധവ മധുസൂദന മുരളീധര മോഹന, മാധവ മധുസൂദന മുരളീധര മോഹന. വൃന്ദാവന ചന്ദന ഗോപികമന മോഹന, വൃന്ദാവന ചന്ദന ഗോപികമന മോഹന, ഗോപികമന മോഹന ഗോപികമന മോഹന. ജയ രാധാജീവന രാജീവ ജല ലോചന, ജയ രാധാജീവന രാജീവ ജല ലോചന, ജയ രാധാജീവന രാജീവ ജല ലോചന, ജയ രാധാജീവന രാജീവ ജല ലോചന. മാധവ മധുസൂദന മുരളീധര മോഹന, മാധവ മധുസൂദന മുരളീധര മോഹന, മാധവ മധുസൂദന മുരളീധര മോഹന, മാധവ മധുസൂദന മുരളീധര മോഹന. ജയ ജയ യദു നന്ദന ജയ ദേവകി നന്ദന, ജയ ജയ യദു നന്ദന ജയ ദേവകി നന്ദന, മാധവ മധുസൂദന മുരളീധര മോഹന, മുരളീധര മോഹന മുരളീധര മോഹന മുരളീധര മോഹന മുരളീധര മോഹന മുരളീധര മോഹന. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ പ്രതിപാദന ആധാരം വണ്ണം മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം, സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ മഹാരാജ കീ ജയ്. എല്ലാവരും കർപ്പൂരം സ്വീകരിച്ചോളൂ. അർച്ചനിച്ചു കൊടുത്തവരൊക്കെ അർച്ചന പ്രസാദം മേടിച്ചോളൂ. അർച്ചന ചെയ്യാതെ അർച്ചന ചെയ്തോളൂ, പിന്നെ പ്രസാദം മേടിക്കാം. ഇന്ന് വൈകുന്നേരം 4 മണിക്ക് ശേഷം
വരാഹാവതാരം പാരായണം ചെയ്യും. വരാഹാവതാരം ശ്രവിക്കുന്നവർക്ക് ഭൂമിലാഭമും, ഭൂമിയിൽ അവരിക്കുന്ന ഭൂമിയിൽ എന്തെങ്കിലും ദോഷം ഉണ്ടെങ്കിൽ അതൊക്കെ മാറി നല്ല ജ്ഞാനം നമുക്ക് ഉണ്ടാകും. ആ കുട്ടികളെ കൊണ്ട് കേൾപ്പിക്കുന്നത് വളരെ വിശേഷമാണ്. പാരായണത്തിൽ വരാഹാവതാരവും ദശാവതാര ചർച്ചിൽ ഇന്ന് വൈകുന്നേരം നരസിംഹാവതാര രൂപത്തിൽ ഭഗവാനെ നമുക്ക് കാണാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.